ഹായ് ഹലോ വെൽക്കം ബാക്ക് ടു മാജിക് വിത്ത് ഫിംഗേഴ്സ് അപ്പോൾ ഇന്ന് നമ്മളൊരു മധുബനി പെയിൻറ്റിംഗ് ആണ് ചെയ്തിരിക്കുന്നത് മധുബനി പെയിൻറ്റിംഗ് ഈസ് വൺ ഓഫ് ദ ഫേമസ് ഇന്ത്യൻ ഫോക്ക് ആർട്ട് ദ നെയിം മധുബനി വിച്ച് മീൻസ് ഫോറസ്റ്റ് ഓഫ് ഹണി ഹാസ് എ ലൈനേജ് ഓഫ് മോർ ദാൻ 2500 ഇയേഴ്സ് ഇറ്റ്സ് എ ടു ഡൈമെൻഷണൽ പെയിൻറ്റിംഗ് മധുബനി ആർട്ട് ഈസ് ഓൾസോ കോൾഡ് മിഥില പെയിൻറ്റിംഗ് ഈ ഒരു പെയിൻറ്റിങ്ങിൻ്റെ ഒറിജിൻ എന്ന് പറയുമ്പോൾ ദിസ് പെയിൻറ്റിംഗ് ഇസ് ഒറിജിനേറ്റഡ് ഫ്രം മധുബനി ഡിസ്ട്രിക്ട് ഓഫ് മിഥില റീജിയൻ ഓഫ് ബീഹാർ മധുബനി പെയിൻറ്റിങ്ങിൻ്റെ ഹിസ്റ്ററി അല്ലെങ്കിൽ ഇവല്യൂഷൻ എന്ന് പറയുന്നത് രാമായണത്തിൽ രാമൻ സീതാ വെഡിങ്ങിൻ്റെ ഭാഗമായിട്ട് സീതാസ് ഫാദർ ജനകരാജാവ് പാലസിലെ പെയിൻറ്റേഴ്സിനോട് മധുബനി പെയിൻറ്റിംഗ് ക്രിയേറ്റ് ചെയ്യാൻ പറഞ്ഞു ഇതാണ് ഈ ഒരു പെയിൻറ്റിങ്ങിൻ്റെ ഇനീഷ്യൽ റെഫറൻസ് ആയിട്ട് പറയപ്പെടുന്നത് പിന്നീട് വന്ന ഓരോ ജനറേഷൻ ടു ജനറേഷൻ ചേഞ്ചസ് മധുബനി പെയിൻറ്റിങ്ങിനെ വീടുകളിലെ ട്രഡീഷണലി മഡ് വാൾസ് ആൻഡ് ഫ്ലോർസ് ഒക്കെ ആഡ് ഓൺ ചെയ്യാനുള്ള ഒരു പെയിൻറ്റിംഗ് ആയിട്ട് മാറ്റിയെടുത്തു മധുബനി പെയിൻറ്റിങ്സിൽ നമ്മൾ കൂടുതലായിട്ട് കണ്ടുവരുന്ന തീംസ് അല്ലെങ്കിൽ നാച്ചുറൽ എലമെൻറ്റ്സ് ലൈക്ക് ഫിഷ് ബേർഡ്സ് അനിമൽസ് ടേർട്ടിൽ സൺ മൂൺ ബാംബു ട്രീസ് ഫ്ലവേഴ്സ് ലൈക്ക് ലോട്ടസ് ഡിവോഷൻ ഫെർട്ടിലിറ്റി ആൻഡ് പ്രോസ്പെർട്ടി ഓഫൻ സിംബലൈസ്ഡ് ബൈ ജിയോമെട്രിക്കൽ പാറ്റേൺസ് ഈ ഒരു പെയിൻറ്റിങ്ങിൻ്റെ മെയിൻ അട്രാക്ഷൻ എന്ന് പറയുന്നത് തന്നെ ഇതിൻ്റെ ജിയോമെട്രിക്കൽ പാറ്റേൺസ് ആണ് ഐ ക്യാച്ചിങ് ജിയോമെട്രിക്കൽ പാറ്റേൺസ് തന്നെയാണ് മിഥില പെയിൻറ്റിങ്ങിൽ നമ്മൾ വരയ്ക്കുന്ന എലമെൻറ്റ്സിൻ്റെ ബോർഡേഴ്സ് എല്ലാം ഡബിൾ ലൈൻ ബോർഡേഴ്സ് ആയിരിക്കും മോസ്റ്റ്ലി ലൈൻസ് സർക്കിൾസ് സെമി സർക്കിൾസ് ട്രയാങ്കിൾസ് വേവി ലൈൻസ് ഡോട്ട്സ് ആർ കോമൺലി യൂസ്ഡ് ഇൻ ദിസ് പെയിൻറ്റിംഗ് ഫിഷർ സ്കെയിൽ പാറ്റേൺസ് ആർ ഓൾസോ വെരി ഫേമസ് ഓർ കോമൺ ഇൻ മിഥില പെയിൻറ്റിംഗ് അതുപോലെ തന്നെ ഈ ഒരു പെയിൻറ്റിംഗ് ഒത്തിരി വെറൈറ്റി ടൂൾസ് വെച്ചിട്ട് ചെയ്യുന്ന ഒരു പെയിൻറ്റിംഗ് ആണ് ലൈക്ക് ട്വിക്സ് ബ്രഷസ് നിപ്പ് പെൻസ് മാച്ച് സ്റ്റിക്സ് ഇൻക്ലൂഡിംഗ് ഫിംഗേഴ്സ് ഓൾസോ മിഥില റീജിയണിലെ വേരിയസ് കമ്മ്യൂണിറ്റീസിലുള്ള വില്ലേജ് വുമൻസ് ആണ് ഈ ഒരു മധുബനി പെയിൻറ്റിംഗ് അവരുടെ വീടുകളിൽ മഡ് വാൾസ് ഫ്ലോർസ് ഒക്കെ ഡെക്കറേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് പ്രാക്ടീസ് ചെയ്ത് വന്നത് ആ ഒരു പെയിൻറ്റിങ്ങിൽ അവർ കൂടുതലായിട്ടും ഇല്ലസ്ട്രേറ്റ് ചെയ്ത് വന്നിരുന്ന അവരുടെ തോട്ട്സ് ഹോപ്സ് ആൻഡ് ഡ്രീംസ് ഒക്കെയാണ് ഓവർ ടൈം മധുബനി പെയിൻറ്റിംഗ് ബിക്കംസ് എ പാർട്ട് ഓഫ് ഫെസ്റ്റീവ്സ് ആൻഡ് സ്പെഷ്യൽ ഇവൻറ്റ്സ് ലൈക്ക് ബർത്ത് വെഡിങ് എക്സെട്ര പിന്നീട് അവർ മഡ് വാൾസിൽ നിന്നൊക്കെ റീപ്ലേസ് ചെയ്ത് പതിയെ ഹാൻഡ് മെയ്ഡ് പേപ്പേഴ്സിലേക്കും ക്ലോത്ത്സിലേക്കും ക്യാൻവാസിലേക്കൊക്കെ ഈ ഒരു പെയിൻറ്റിംഗ് പ്രാക്ടീസ് ചെയ്ത് തുടങ്ങി
Madhubani painting five different styles aayita categorize cheyittund, such as tantric, kobar, bharani, ghatna and kachni. Until 1960s, bharani, tantric and kachni styles upper caste lulla women's practice cheyidirunna മൂന്ന് സ്റ്റൈലായിട്ട് മാറി. ഈ മൂന്ന് സ്റ്റൈൽസിലും കൂടുതലായിട്ടും ഡെപ്പിക്റ്റ് ചെയ്തു വന്നിരുന്നത് ഗോഡ്സ് ആൻഡ് ഗോഡസ് ആണ്. ബാക്കി രണ്ട് സ്റ്റൈൽസും ലോവർ കാസ്റ്റ് പീപ്പിൾ പ്രാക്ടീസ് ചെയ്തു വന്നിരുന്ന സ്റ്റൈൽസായിട്ട് മാറി. ഈ രണ്ട് സ്റ്റൈൽസിലും മെയിൻലി ഡെപ്പിക്റ്റ് ചെയ്തിരുന്നത് അവരുടെ ലൈഫ് സ്റ്റൈൽസ്, സ്റ്റോറീസ് റിലേറ്റഡ് പെയിൻറ്റിങ്സ് ഒക്കെ ആയിരുന്നു. നൗഡേയ്സ് പ്രോമിനൻ്റ് ആയിട്ട് യൂസ് ചെയ്തു വരുന്ന ടു സ്റ്റൈൽസ് ആണ് കഷ്ണി ആൻഡ് ബർണി. ഇൻ കഷ്ണി ഫൈൻ ലൈൻസ് ആൻഡ് ലെസ് കളേഴ്സ് ആർ യൂസ്ഡ് for this painting, whereas bharani lots of vibrant colors are used for this painting. But nowadays these five different styles have been merged by contemporary artists. Thank you.
ട്രഡീഷണലി ഈ ഒരു പെയിൻറ്റിങ്ങിൽ യൂസ് ചെയ്യുന്ന എല്ലാ കളേഴ്സും നാച്ചുറൽ ഡൈറ്റ് പിഗ്മെൻ്റ് കളേഴ്സാണ്, ലൈക്ക് പൗഡേർഡ് റൈസ്, ലീവ്സ് ഓഫ് വേരിയസ് പ്ലാന്റ്സ് ആൻഡ് ട്രീസ്, ഫ്ലവേഴ്സ്, സാൻഡൽവുഡ്, ടേമറിക്, ഇൻഡിഗോ എക്സെട്ര. നല്ല വൈബ്രൻറ്റ് കളർ ഷീറ്റ്സാണ് മധുബനി പെയിൻറ്റിങ്ങിൽ നമ്മൾ യൂസ് ചെയ്തു വരുന്നത്. നൗഡേയ്സ് മിഥില പെയിൻറ്റിങ്ങിൽ നമ്മൾ സിന്തറ്റിക് കളേഴ്സാണ് യൂസ് ചെയ്യുന്നത്, ലൈക്ക് അക്രലിക് കളർ, പോസ്റ്റർ കളർ, ഓയിൽ കളർ, വാട്ടർ കളർ എക്സെട്ര. ഇന്നത്തെ നമ്മുടെ ഈ ഒരു പെയിൻറ്റിങ്ങിൽ ഞാൻ പോസ്റ്റർ കളറാണ് യൂസ് ചെയ്തിരിക്കുന്നത്. ഞാൻ കുറച്ചുകൂടി പേഴ്സണലി പ്രിഫർ ചെയ്യുന്നത് ഹാൻഡ് മെയ്ഡ് ഷീറ്റ്സിൽ അല്ലെങ്കിൽ ക്യാൻവാസിലൊക്കെ കൂടുതലും ഞാൻ ചൂസ് ചെയ്യുന്ന കളേഴ്സ് പോസ്റ്റർ കളേഴ്സ് ആൻഡ് വാട്ടർ കളേഴ്സാണ്. ഓക്കെ, കറൻ്റ്ലി മധുബനി പെയിൻറ്റിങ്സ് ഹോംസ് ആൻഡ് ഓഫീസ് ഒക്കെ അഡോൺ ചെയ്യാൻ വേണ്ടി മാത്രമുള്ള പെയിൻറ്റിങ്സ് അല്ലാണ്ട് ദീസ് ഡിസൈൻസ് അല്ലെങ്കിൽ പാറ്റേൺസ് ആർ ഓൾസോ യൂസ്ഡ് ഓൺ മഗ്സ്, ബാഗ്സ്, ടെറാക്കോട്ട പോട്ട്സ്, കുഷൻ കവേഴ്സ്, ക്രോക്കറി എക്സെട്ര. അതുപോലെ തന്നെ ദീസ് ഡിസൈൻസ് ഓൾസോ ഹാവ് ബീൻ യൂസ്ഡ് ബൈ ഫാഷൻ ഡിസൈനേഴ്സ്, ഗാർമെൻറ്റ്സ് ഒക്കെ അവരുടെ ഡിസൈൻ ചെയ്യാൻ വേണ്ടി ബോർഡേഴ്സിലും അതുപോലെ തന്നെ സാരി പല്ലൂസ്, ദുപ്പട്ടാസിലൊക്കെ ഈ ഒരു മധുബനി പെയിൻറ്റിങ് ഇപ്പോൾ ഒത്തിരി ട്രെൻഡായിട്ട് മാറിക്കഴിഞ്ഞു. ഓക്കെ, നമ്മളൊരു ഇന്ത്യൻ ഫോക്ക് പെയിൻറ്റിങ് ഓർ ഫോക്ക് ആർട്ട് ചെയ്യുന്നതിന് മുമ്പ് ആ ഒരു പെയിൻറ്റിങ്ങിൻ്റെ ലിറ്റിൽ ബിറ്റ് ഹിസ്റ്ററി മനസ്സിലാക്കുന്നത് എപ്പോഴും നല്ലതാണ്. അപ്പോൾ ഞാൻ സെർച്ച് ചെയ്ത് മനസ്സിലാക്കിയ കുറച്ച് കാര്യങ്ങൾ മിഥില പെയിൻറ്റിങ്ങിനെ കുറിച്ച് നിങ്ങളായിട്ട് ഷെയർ ചെയ്തേ ഉള്ളൂ. കൂടുതലായി ഈ ഒരു പെയിൻറ്റിങ്ങിനെ കുറിച്ച് മനസ്സിലാക്കുവാൻ you can get through Google search, you get more information about this painting. Okay, thanks for watching, bye.